بسم الله الرحمن الرحيم. إمام يافي رضي الله عنه പറയുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചെങ്കോലും കിരീടവും വലിച്ചെറിഞ്ഞ് സുഹദാകാൻ പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയിലൊന്ന്, ചക്രവർത്തിയായ അദ്ദേഹവും പരിവാരവും കൂടി ഒരു ദിവസം വേട്ടയ്ക്ക് പുറപ്പെട്ടു. കാട്ടിൽ ചെന്ന് ആദ്യം കണ്ടുമുട്ടിയ മാനിന് നേരെ ചക്രവർത്തി അമ്പെയ്തു, അത് കുറിക്കു കൊണ്ടു. മാൻ കിടന്ന് പിടഞ്ഞ് രക്തം ചീറ്റുമ്പോൾ ഒരു അശരീരി മുഴങ്ങി, അല്ലയോ ഇബ്രാഹീമേ, താങ്കൾ സൃഷ്ടിക്കപ്പെട്ടത് ഇതിന് വേണ്ടിയാണോ? ഇത് കേട്ട് ചക്രവർത്തി ഞെട്ടി. അദ്ദേഹം ചിന്തയിലാണ്ടു. പരിവാരങ്ങളോട് അദ്ദേഹം പറഞ്ഞു, മതി, നമുക്ക് തിരിച്ചു പോകാം, എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. പരിവാരം വിസ്മയഭരിതരായി വിഴിച്ചു നിന്നു. ചക്രവർത്തി കേട്ട അശരീരി അവർ കേട്ടിരുന്നില്ല. അവർ ചോദിച്ചു, പ്രഭോ, എന്തേ ഇന്ന് പതിവിന് വിപരീതമായി വേട്ട വേണ്ടെന്ന് വെച്ചത്? ചക്രവർത്തി താൻ കേട്ട അശരീരിയെ പറ്റി അവരോട് പറഞ്ഞു. അവർ ചക്രവർത്തിയുടെ അസ്വസ്ഥത കണ്ടപ്പോൾ പറഞ്ഞു, അത് അങ്ങേക്ക് തോന്നിയതായിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളും കേൾക്കുകയില്ലേ? ഞങ്ങൾ ആരും തന്നെ അത് കേട്ടിട്ടില്ലല്ലോ. ചക്രവർത്തി പറഞ്ഞു, അല്ലാഹു എന്നെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, നമുക്ക് മടങ്ങാം. അങ്ങനെ അവർ മടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه وسلم.